മലയോര ഹൈവേ നിർമ്മാണത്തെ തുടർന്ന് പായോട് മുതൽ പച്ചിലക്കാട് വരെയുള്ള ജലനിധി കുടിവെള്ള പൈപ്പുകൾ പൊട്ടി കുടിവെള്ള വിതരണം മുടങ്ങുന്നതായി ശുദ്ധജല വിതരണ ഫെഡറേഷൻ ഓഫ് വയനാട് ജില്ലാ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. 7000 കുടുംബങ്ങളാണ് ഈ കുടിവെള്ളത്തെ ആശ്രയിക്കുന്നത്. ഇതിന് ഒരു ശാശ്വത പരിഹാരം കണ്ടെത്തണമെന്നും കമ്മിറ്റിക്കാരുടെ മേൽനോട്ടത്തിൽ ജലനിധി കണ്ണൂർ ഓഫീസിന്റെ മോണിറ്ററിംഗിൽ എത്രയും പെട്ടെന്ന് പണികൾ പൂർത്തീകരിക്കണമെന്നും റോഡ് പണിയെടുക്കുമ്പോൾ നിലവിലെ പൈപ്പുകൾ പൊട്ടി കുടിവെള്ളം തടസ്സപ്പെടാതെ അത് പുനഃസ്ഥാപിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നും ശുദ്ധജല വിതരണ ഫെഡറേഷൻ ഓഫ് വയനാട് ജില്ലാ കമ്മിറ്റി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. നമ്മുടെ 13 വയനാട് ജില്ലയിലെ 13 പഞ്ചായത്തിലാണ് ജലനിധി കുടിവെള്ള പദ്ധതികൾ നടപ്പാക്കി 5 വർഷമായിട്ടുള്ളത്. അപ്പോഴാണ് ഇപ്പം പനവര പഞ്ചായത്തും എടവ പഞ്ചായത്ത്, വെള്ളമുണ്ട പഞ്ചായത്ത് എന്നിവ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ഒരു മലയോര ഹൈവേ ഇപ്പം മാനന്തവാടി മുതൽ ഗാന്ധി പാർക്ക് മുതൽ പച്ചിലക്കാട് വരെ ഇപ്പം നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ജലനിധി ഈ 3 പഞ്ചായത്തുകളെയും 6 സമിതികളിലായിട്ട് 7000 കുടുംബങ്ങളെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് കുടിവെള്ളം നമ്മൾ ഈ 6 സമിതികളിൽ ഇപ്പം വിതരണം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും